ഉദ്ഘാടനം ചെയ്യുവാൻ ഈ സമരത്തോട് ഇതുവരെ ഐക്യപ്പെട്ടിരുന്ന പ്രിയങ്കരനായ കേരള സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത്തിന്റെ നായകൻ ശ്രീ വി ഡി സതീശനെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി ജെബി മേത്തർ എം പി, കെ എസ് യുവിന്റെ പ്രസിഡന്റ് സി അലോഷ്യസ് സേവിയർ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സഹപ്രവർത്തകരെ, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വണ്ണമുള്ള ഒരു സമരത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആണ് ഈ സമരം തുടങ്ങുന്നത്. ഈ സമരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായിരിക്കുന്ന ഒരു ഭീതിയുണ്ട്. അതോടൊപ്പം അമ്മമാരുടെ മനസ്സിലെ ഉത്കണ്ഠയുണ്ട്, അരക്ഷിതത്വമുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടായിരിക്കുന്ന രോഷവും ഇവിടെ പ്രതിഫലിക്കുകയാണ്. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു അതിന്റെ പ്രസിഡന്റുമാർ തന്നെ ഈ അനിശ്ചിതകാല നിരാഹാരത്തിന് തുടക്കം ഇവിടെ കുറിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ക്രൂരമായ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം നടന്ന രീതിയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. കാരണം നിസാരമായ ഏതോ കാരണത്തിന്റെ പുറത്ത്, ഏതാണ് കാരണമെന്ന് കൊന്നവർക്ക് പോലും അറിയില്ല, അവനെ ക്രൂരമായി മർദ്ദിച്ച് നാട്ടിലേക്ക് പോകുന്നവനെ വിളിച്ചു വരുത്തി ക്രൂരമായി മുറിയിലിട്ട്, ഹോസ്റ്റൽ മുറിയിലിട്ട് മർദ്ദിച്ച് 10-130 വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും കമ്പിവടി കൊണ്ടും ക്രൂരമായി മർദ്ദിച്ച് വീണ്ടും കൊണ്ടുപോയി പാറപ്പുറത്ത് വെച്ച് മർദ്ദിച്ച് നിരവധി പ്രാവശ്യം മർദ്ദിച്ച് ഈ കൊതും ചൂടിൽ ഈ നിർജ്ജനീകരണമുണ്ടാകുന്ന ഈ കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ 3 ദിവസം തടവറയിലിട്ട് ക്രൂരമായി കൊല്ലുകയായിരുന്നു. ഇത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും 19 ആന്റി മോർട്ടം മുറിവുകൾ ഈ ശരീരത്തിലുണ്ട്. മുഖത്തുണ്ട്, താടിയെല്ലിലുണ്ട്, കഴുത്തിനുണ്ട്, നട്ടെല്ലിനുണ്ട്, നെഞ്ചിലുണ്ട്, അടിവയറ്റിലുണ്ട്, മുതുകത്ത് മുഴുവനുണ്ട്. 19 മുറിവുകൾ. ഏറ്റവും അപകടകരമായ രീതിയിൽ മാരകായുധങ്ങൾ അടക്കം വെച്ച് മർദ്ദിച്ച മുറിവുകളാണ്. പിന്നെ പട്ടിണിക്കിട്ട്, വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഈ കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആ കൊച്ചിന്റെ അച്ഛനമ്മമാര് പറയുക. എന്റെ ചോദ്യം, ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും കണ്ടെത്തി ഈ സംഭവം, എന്നിട്ട് എന്റെ ഈ പിണറായി വിജയന്റെ പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയില്ല? എന്തുകൊണ്ട് തുടങ്ങിയില്ല? എന്തുകൊണ്ടാണ് ഈ വിവരം മൂടിവെച്ചത്? ബന്ധുക്കൾ എത്തിയപ്പോ ഈ ഡീൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ വിഭാഗം കുട്ടികളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു. ഇത് പുറത്തു പറയരുത്, എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയരുത്, ഇത് വെറും ആത്മഹത്യ മാത്രമാണ്. SFI-ക്കാർ ഈ കുട്ടികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഉറങ്ങിക്കിടക്കിരുന്ന, ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ വരെ വിളിച്ചുകൊണ്ടുവന്ന് നിർബന്ധമായി ഇവരെ അടിപ്പിച്ചു, ഇവരെ മർദ്ദിപ്പിച്ചു. കരഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഓടിപ്പോയത്, കാരണം അടിച്ചില്ലെങ്കിൽ ഇവരെ അടിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചില്ല? ഇത് വിവാദമായതിനു ശേഷമാണ് പോലീസ് രംഗപ്രവേശം ചെയ്യുന്നത്, അതിനു മുമ്പ് പോലീസ് മൂടിവെച്ചു. 2, ഈ പ്രതികളിൽ ചിലരെ മൈസൂരത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അറിയപ്പെടുന്ന CPM നേതാവ്, മുൻ MLA, മൈസൂരത്തിന്റെ മുമ്പിൽ ഹാജരായി ഇവരെ രക്ഷപ്പെടുത്താൻ. എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് CPM. CPMന്റെ അറിവോടുകൂടി, പോലീസിന്റെ അറിവോടുകൂടിയാണ് എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത്. എന്നിട്ട് അവസാനം വിവാദമായപ്പോ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ആന്തൂരിലെ സാജന്റെ കുടുംബത്തെക്കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കിയതുപോലെ ഈ കുഞ്ഞിനെക്കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കി, അതും പാളിപ്പോയി. ഈ കേസിലെ പ്രതിയാണ്
റാഗിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഇവരെ അയച്ചുവിട്ടത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് പിണറായി വിജയന്റെ ഓഫീസിലിരിക്കുന്ന ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന പോലീസാണ്. അവര് രാഷ്ട്രീയമായി ഇവരെ രക്ഷപ്പെടുത്താൻ ആദ്യം ഈ സംഭവം മൂടിവെച്ചു. ഇപ്പൊ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നില്ല. ഇവിടെ 19 മാരകമായ മുറിവുകൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിട്ട് കൊലക്കുറ്റത്തിന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അപ്പൊ രക്ഷപ്പെടുത്തണം. നിസാരമായ വകുപ്പുകൾ എഴുതി ചേർത്ത് ഈ ക്രിമിനലുകളായ ഈ സംഘത്തെ രക്ഷപ്പെടുത്തണം. കാരണം എന്താ, ഈ ക്രിമിനലുകൾക്ക് അരിഞ്ഞാടാൻ അവസരം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. ജീവൻ രക്ഷാപ്രവർത്തനം അത് തുടരണം, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. അതിനുശേഷം എത്രയോ സംഭവങ്ങളുണ്ടായി. എസ്ഐയുടെ കർണപടം അടിച്ചു പൊളിച്ചു എസ്ഐക്കാർ. സിപിഎം നേതാക്കന്മാര് ടി പി ചന്ദ്രശേഖരനെതിരായി പ്രസംഗിച്ചത് അയാളുടെ തലച്ചോറ് തെങ്ങിൻ പൂക്കിലെ പോലെ ചിതറിക്കുന്നതാണ്. എസ്എഫ്ഐ നേതാവ് ചാലക്കുടിയില് എസ്ഐയെ കുറിച്ച് പറഞ്ഞത് അവനെ പേപ്പറ്റിയെ പോലെ. എസ്ഐയെ, ഈ പിണറായി വിജയന്റെ എസ്ഐയെ റോഡിലിട്ട് ചവിട്ടി കൂട്ടുന്നതാണ്, പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുന്നതാണ്.